ബാർക്കോഴ കേസിൽ വ്യാജ സി ഡി നൽകിയ സംഭവത്തിൽ ബിജു രമേശിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ്. പരാതി സ്വീകരിക്കാൻ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിക്ക് നിർദ്ദേശം. നടപടിയെടുക്കുവാൻ വിസമ്മതിച്ച മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് വിധി. നേരത്തെ ബാർക്കോഴ കേസിൽ രഹസ്യമൊഴിയെടുത്ത വേളയിലാണ് ബിജു രമേശ് ശബ്ദരേഖ ഹാജരാക്കിയത്. ഇതിൽ എഡിറ്റിംഗ് നടന്നതായി ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞിരുന്നു. വിശദാംശങ്ങൾ എസ് ശ്രീകാന്ത് നൽകും. ശ്രീകാന്ത്, എന്തെല്ലാമാണ് വിവരങ്ങൾ? ഹൈക്കോടതി ഉത്തരവിൽ എന്തെല്ലാമാണ് പറയുന്നത്? ഇതാ, നേരത്തെ ബാർ ഉടമകളുടെ യോഗത്തിൽ അവർ സംസാരിച്ച ശബ്ദരേഖ എന്ന രീതിയിലാണ് തന്റെ രഹസ്യമൊഴി എടുക്കുമ്പോൾ തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ബിജു രമേശ് ഒരു ശബ്ദരേഖ നൽകുകയുണ്ടായത്. ഇത് പിന്നീടുള്ള പരിശോധനയിൽ എഡിറ്റിംഗ് നടന്നിട്ടുണ്ടെന്നും വ്യാജമാണെന്നും തെളിഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ തിരുവനന്തപുരം സ്വദേശി ശ്രീജിത്ത് ഒരു ഹർജിയും സമർപ്പിച്ചു. ഈ വ്യാജ രേഖ കോടതിയിൽ സമർപ്പിച്ചതിനെതിരെ കേസെടുക്കണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. പക്ഷേ മജിസ്ട്രേറ്റ് കോടതി ഈ ആവശ്യം തള്ളി. തുടർന്ന് ശ്രീജിത്ത് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ജസ്റ്റിസ് നാരായണ പിഷാരടിയുടെ ബെഞ്ച് ഈ വിഷയത്തിൽ പരാതി സ്വീകരിക്കാനും നടപടിയുമായി മുന്നോട്ട് പോകാനും മജിസ്ട്രേറ്റ് കോടതിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബിജു രമേശിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. നിലവിലിപ്പോൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർക്കെതിരെ സംസ്ഥാന സർക്കാർ ഈ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ ആരംഭിക്കാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് ബിജു രമേശിനെ കുരുക്കിലാക്കുന്ന വിധി ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. സ്മിത.